പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ഠ മീഡിയയിലേക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ ദൈവവിശ്വാസത്തെ അവഹേളിക്കുന്നവരാര് എന്നതിനെ കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുക. ദൈവമില്ലെന്ന് പറയുന്നവർ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ അല്ലെങ്കിൽ നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധത്തിലേക്ക് ഉണരാൻ നമ്മെ സഹായിക്കുകയാണ് ചെയ്യുക. ദൈവനിഷേധകരെന്നും യുക്തിചിന്തകരെന്നും പറയുന്ന ആളുകൾ വാസ്തവത്തിൽ ദൈവാന്വേഷണത്തിൻ്റെ ഒരു നൂതനമായ സാധ്യതയെ നമ്മൾ തുറക്കുകയാണ്. നാം വിശ്വസിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ ദൈവം? വാസ്തവത്തിൽ ദൈവം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക? അതല്ലെങ്കിൽ ദൈവം അകലെയിരിക്കുന്നൊരു മൂർത്തി സങ്കല്പമോ കാര്യസാധ്യത്തിൻ്റെ ഉറവിടമോ ആണോ? എത്തിച്ചേരുന്ന നമ്മുടെ പരിപൂർണതയെ സംബന്ധിച്ചാണോ ദൈവം എന്ന് പറയുക? ഇങ്ങനെ വ്യക്തമായ ഇഴവിരിച്ചുള്ള വിശകലനത്തിനുള്ള സാധ്യതയാണ് യഥാർത്ഥത്തിൽ നിരീശ്വരവാദവും യുക്തിവാദവും ഒക്കെ നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുക. ദൈവത്തെ അവഹേളിക്കുന്നത് വിശ്വാസികളെന്ന് കരുതപ്പെടുന്നത് പലതരത്തിലാണ്. ഇപ്പൊ പ്രാർത്ഥന ദൈവത്തെ എത്തിച്ചേരാനുള്ള അല്ലെങ്കിൽ ദൈവത്തെ അനുഭവിക്കാനുള്ള നമ്മെ തന്നെ തിരിച്ചറിയാനുള്ള ഒരു അനന്തമായ സാധ്യതയാണ്. ആ സാധ്യതയെ കാര്യസാധ്യത്തിനുള്ള ഒരു ഉപകരണമായി പ്രായോഗിക പദ്ധതിയായി തെറ്റിദ്ധരിക്കുക മൂലം നാം പലപ്പോഴും അബദ്ധത്തിൽ ചെന്നിയാകും. ഈ ഭൂമിയിൽ 800 കോടിയോളം മനുഷ്യരുണ്ട്. ഈ മനുഷ്യരുടെ സർവ്വജീവജാലങ്ങളുടെയും നിയന്താവായ ഒരുവനോട് എൻ്റെ ഇഷ്ടം നിറവേറാനായി ഞാൻ സമ്മർദ്ദം പ്രയോഗിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അതാണ് പ്രാർത്ഥനയായി ഞാൻ ധരിക്കുന്നതെങ്കിൽ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ബാക്കിയുള്ള ആളുകളുടെ മുഴുവൻ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾക്ക് ചൂടും ഒരാൾക്ക് തണുപ്പും ഒരേ സമയം ആവശ്യമുണ്ടായിരിക്കെ രണ്ടുപേരും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എങ്ങനെയാണ് ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടുക? സാധാരണയായി ദൈവത്തെ തെറ്റിദ്ധരിക്കുന്നത് കാര്യസാധ്യത്തിനുള്ള ഉപകരണമാണ് ദൈവം എന്ന നിലയ്ക്കാണ്. ഇത് ദൈവത്തെ ഇകഴ്ത്തിക്കാണിക്കലാണ്, വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന പ്രവൃത്തിയാണ്. അടുത്ത് സാമൂഹ്യ മാധ്യമത്തിൽ വന്നു കണ്ട ഒരു വാർത്തയിൽ പ്രധാനപ്പെട്ട ഒന്നായി കണ്ടത് പരീക്ഷയ്ക്ക് പാസ്സാകാനായി പഠിച്ച രണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച ഒരു അഭിപ്രായമാണ്. ഈ രണ്ട് കുട്ടികൾ പഠിക്കുന്നവരല്ല, അത്രേ ഒരിക്കലും ജയിക്കാത്ത കുട്ടികളാണ്. അവർ പ്രാർത്ഥിക്കുക, അവർ സുവിശേഷ സന്ദേശം കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് അവർ പോയി പരീക്ഷ എഴുതുന്നു, 88% മാർക്ക് കിട്ടുന്നു. ഇത് സാധിക്കുന്ന കാര്യമാണെങ്കിൽ നിശ്ചയമായും ദൈവം അനീതി പ്രവർത്തിക്കുന്നവനായിട്ട് മാറും. നമുക്ക് ദൈവം തരുന്ന അവസരങ്ങളാണ് പഠിക്കാനും ജയിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ. ആ പഠിക്കാനും ജയിക്കാനും ജീവിതത്തെ ക്രമപ്പെടുത്താനും തരുന്ന പദ്ധതികളെ തകിടം മറിക്കുന്ന രീതിയിൽ ദൈവം തന്നെ പ്രവർത്തിച്ചാലോ? ഒരു ക്ലാസ്സിലെ 50 കുട്ടികളിൽ പഠിക്കാത്ത 2 പേർ ജയിക്കുകയും പഠിച്ച് കഷ്ടപ്പെടുന്നവർക്ക് അതേ മാർക്ക് തന്നെ കിട്ടുകയും ചെയ്താൽ അവരുടെ അധ്വാനത്തെ ദൈവം വിലമതിക്കുന്നില്ലെന്നല്ലേ? പഠിക്കാനുള്ള അവസരം തരുന്നതും കഴിവും പ്രയോഗശേഷിയും തരുന്നതും ദൈവം. മനുഷ്യന്റെ എല്ലാ പ്രയോഗശേഷിയുടെയും കഴിവിൻ്റെയും അവസരങ്ങളുടെയും എല്ലാം ഉറവിടമായി ദൈവത്തെ കാണുമ്പോൾ അങ്ങനെയാണ് ദൈവത്തെ ദാതാവായി കാണാൻ പറ്റുക. സകല മനുഷ്യർക്കുമായി അത് നൽകുന്നു. അങ്ങനെ സകല മനുഷ്യർക്കുമായി നൽകുന്ന ഈ അവസരത്തെ വേണ്ടും വിധം വിനിയോഗിക്കാതെ 2 പേർ ദൈവം ജയിപ്പിക്കുമെന്ന് കരുതിയാൽ അവരെ ജയിപ്പിക്കുന്ന ദൈവം നീതിമാനാവുമോ? അതങ്ങനെ സാധ്യമായ കാര്യമാണോ? നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥന വഴി ഒരു പരീക്ഷയിൽ നമുക്കുണ്ടാകുന്ന അനുഭവം എന്താ? പ്രാർത്ഥനയിൽ നമ്മുടെ മനസ്സ് ഏകാഗ്രമാവുകയും നമ്മുടെ കഴിവുകുറവുകളെ നമ്മുടെ പരിമിതികളെ ലംഘിക്കാനുള്ള ആത്മശേഷി ഭാവാത്മകമായ ശക്തി നമ്മൾ നിറയുകയും വിശ്വാസപൂർവ്വം നമുക്ക് പരീക്ഷയെ അതിജീവിക്കാൻ കഴിയുകയും ചെയ്യും. വിശ്വാസം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭയം നീക്കലാണ്. ഇവിടെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് വിശ്വാസത്തെ നിലനിർത്താൻ ശ്രമിക്കുന്നത്. അനർത്ഥം വരും, അബദ്ധം വരും, പിശാചി വരും, ധനനഷ്ടം ഉണ്ടാവും, മാനഹാനി ഉണ്ടാവും. സൂക്ഷിച്ചോളുക, അല്ലെങ്കിൽ അവരൊരു ശത്രുവാണ്, സൂക്ഷിച്ചോളുക. ഈ സൂക്ഷിച്ചോളുക എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുന്നതാണോ വിശ്വാസം? പരീക്ഷയെ ഭയപ്പെടാതിരിക്കുക. നിനക്ക് ദൈവം നൽകിയ ജീവിതാവസരത്തിലെ ഏറ്റവും നല്ല കാലയളവാണ് പഠിക്കാനുള്ള അവസരമെന്നും വിശ്വസ്തതാപൂർവം പഠിക്കണമെന്നും ഒരാളോട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ അങ്ങനെ കഴിവ് ഉപയോഗിക്കാനുള്ള അവസരമാണ്. ചിലർ കഴിവ് ഉപയോഗിക്കാൻ അവസരം കിട്ടില്ല. നമ്മുടെ സമൂഹത്തിലെ 80% ആളുകൾക്ക് ഈ അവസരം കിട്ടാത്ത ആളുകളുണ്ട്, നിഷേധിക്കപ്പെടുന്ന ആളുകളുണ്ട്. ഇന്ത്യ പോലുള്ള രാജ്യത്ത് അധസ്ഥിതരായി അവമതിക്കപ്പെട്ട് തള്ളപ്പെട്ടവർ ജ്ഞാന പദ്ധതിയിൽ നിന്നും സമ്പത്തിൽ നിന്നും അകറ്റപ്പെട്ട അനേകം ചിലതാണ്.
അവർക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല, അവർക്കാണ് സംവരണം കൊടുക്കുക. അവർക്ക് കയറി പോരാനൊരു അവസരം വേണം. അവർക്ക് കയറി പോരാൻ അവസരം ഉണ്ടായാൽ മാത്രമേ അവർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാവൂ. എന്നിട്ട് വേണം കഴിവും ശേഷിയൊക്കെ പ്രവർത്തിക്കാൻ, അല്ലെ? കഴിവും ശേഷിയും പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പൊ അവസരം ലഭിച്ച് വിദ്യാലയത്തിൽ പോകുന്ന വിദ്യാർത്ഥി പഠിക്കാതെ പ്രാർത്ഥിക്കാനാണ് പ്രേരിപ്പിക്കപ്പെടുന്നതെങ്കിൽ അതെങ്ങനെയാണ് വിശ്വാസമാകുക? നമുക്ക് നൽകുന്ന അവസരങ്ങളോട് ദൈവം വിശ്വസ്തനാണ്. ആ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നതാണ് വിശ്വാസം. അപ്പോൾ പഠിക്കാതെ ജയിച്ചു എന്ന് പറഞ്ഞാൽ ആ കുട്ടികളുടെ പരീക്ഷാ പേപ്പർ റിവാലുവേഷൻ ചെയ്യണം. ആ റിവാലുവേറ്റ് ചെയ്ത് ആ അതിൽ തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ തോക്കണം. നമുക്ക് നമ്മുടെ ഈ ജയവും തോൽവിയും ഭൗതിക സാഹചര്യങ്ങളുള്ളത് സാമാന്യഗതി പറഞ്ഞാൽ നമുക്ക് ഇവിടെ ലഭിക്കുന്ന അവസരങ്ങൾ മാത്രമാണ്. ദൈവത്തിന് നാം ആയിത്തീരുന്ന നിത്യതയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഭാവാത്മകമായ ശേഷി വിടർന്ന് ഈ ലോകത്തെ ജീവിതം നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ കരുത്ത് പകരാനുള്ള അവസരമായിട്ടാണ് വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും തലങ്ങളെ നാം ഉപയോഗിക്കുക. അങ്ങനെ കാണാതെ ഈ അന്ധവിശ്വാസങ്ങളിൽപ്പെട്ടാലോ? ഒരിക്കൽ ഒരു കുട്ടി വിളിക്കാം. അവളുടെ സഹോദരിയുടെ നഴ്സിംഗ് പരീക്ഷയുടെ ഫലം വരുന്ന ദിവസം ഒന്ന് പ്രാർത്ഥിക്കണം. എന്തിന് പ്രാർത്ഥിക്കേണ്ടത്? ഈ പരീക്ഷയിൽ അവൾ ജയിക്കണം, ജയിച്ചില്ലെങ്കിൽ മാനസികമായി തകർന്നു പോകുമെന്ന് പറയും. അപ്പം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, നിനക്കിത് ഇന്നലെയോ അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പോ ഈ പരീക്ഷാ പേപ്പർ നോക്കുന്ന സമയത്തോ പറയായിരുന്നില്ലേ? എങ്കിലൊന്ന് ഇടപെടാമായിരുന്നു. പരീക്ഷയുടെ റിസൾട്ട് വന്നതിന് ശേഷം വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പഠിക്കുകയും ശാസ്ത്രീയമായി അറിയുകയും ഈ ലോകത്ത് ആധുനികമായി ജീവിക്കുകയും ചെയ്യുന്നതിൻ്റെ എല്ലാ പ്രയോഗക്ഷമതയെ തള്ളിക്കളഞ്ഞിട്ട് ഈ പരീക്ഷയ്ക്കകത്ത് മാർക്ക് ലിസ്റ്റ് അയച്ചു, അത് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ദിവസം ഒന്ന് പ്രാർത്ഥിക്കുക ജയിക്കാൻ. അന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക. ഇത് അതിനു മുമ്പ് ചെയ്യാൻ പറ്റുമെന്നല്ല ഞാൻ പറയണേ, അന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയണേ. അപ്പൊ ആ ഒരു ദിവസം കൊണ്ട് പോലും ഒരു മാജിക്ക് നടത്തുന്ന ദൈവമാണെന്ന് കരുതുന്നു. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിക്ക് പഠിക്കാൻ നേരത്ത് പഠിക്കാൻ കഴിയാതെ വരുന്നു, അയാൾക്ക് പഠിച്ചത് മനസ്സിലാകാതെ വരുന്നു, പഠിച്ചത് ഓർക്കാൻ പറ്റാതെ വരുന്നു. അവിടെ അയാളുടെ കോൺഫിഡൻസ് തകരുന്നു. അപ്പൊ കോൺഫിഡൻസ് തകരുമ്പോഴാണ് ദാതാവായ ദൈവം ജ്ഞാനം എനിക്ക് നൽകുന്നുവെന്നും അവൻ എന്നെ സഹായിക്കുമെന്നും അവൻ എന്നിൽ വസിക്കുന്നതിനാൽ എനിക്ക് ഈ സാഹചര്യത്തെ മറികടക്കാൻ കഴിയുമെന്നും എനിക്ക് ബോധ്യമുണ്ടാകാനാണ് പ്രാർത്ഥിക്കുക. അല്ലാതെ പഠിക്കാത്തത് എഴുതാൻ പ്രാർത്ഥിക്കാൻ പറ്റൂ? അത് കോപ്പി അടിക്കുന്ന പോലെ തന്നെ പ്രവേരണ പ്രവർത്തിയല്ലേ. ഞാൻ പഠിക്കാതെ ജയിക്കുക, ഇങ്ങനെ പഠിക്കാതെ ജയിച്ചൊരു കുട്ടി സമൂഹത്തിൽ വന്നാൽ, ഇപ്പൊ കെമിസ്ട്രിക്ക് മാർക്ക് കിട്ടിയെന്നാ പറയണേ, ഒരു കെമിസ്റ്റായി മാറിയാൽ, പഠിക്കാത്ത കുട്ടി ഒരു കെമിസ്റ്റായി മാറിയാൽ ഭൗതിക ജീവിതത്തിൽ അയാൾ ഉണ്ടാക്കാൻ പോകുന്ന നാശനഷ്ടങ്ങൾ എന്തായിരിക്കും? അങ്ങനെ പഠിക്കാതെ ജയിക്കുന്നൊരു ഡോക്ടർ, പ്രാർത്ഥിച്ച് മാത്രം ജയിച്ചു എന്ന് പറയുന്നൊരു ഡോക്ടർ ഈ സമൂഹത്തിൽ ഇറങ്ങിയാൽ അയാൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്തായിരിക്കും? അപ്പൊ പഠിക്കുക എന്നത് നമുക്ക് ദൈവം നൽകുന്നൊരു അവസരമാണ്. ആ അവസരത്തെ വേണ്ടും വണ്ണം ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് അനുതാപം ഉണ്ടാകണം. അനേകർക്ക് അവസരമില്ലാത്തപ്പോൾ അവസരം കിട്ടിയതാണ്. അവിടെയാണ് പ്രാർത്ഥനയുടെ അനുതാപത്തിന്റെ തലം. ഇത്രയും പേർക്ക് അവസരമില്ലാത്തൊരു രാജ്യത്ത് ഒരവസരം എനിക്ക് കിട്ടിയിട്ട് എനിക്ക് വേണ്ടും വണ്ണം വിശ്വസ്തതാപൂർവ്വം പ്രയോഗിക്കാൻ കഴിഞ്ഞില്ല, എന്നോട് കരുണയായിരിക്കണമേ. അവിടെ കുറ്റബോധത്തിൽ നിന്ന് മോചനം കിട്ടും. രണ്ടാമത്തെ ഭാഗത്ത് അയാൾക്കുണ്ടാകുന്ന കാര്യം, അയാൾ എന്റെ കഴിവാണ് ഇതിൻ്റെയൊക്കെ കാരണം എന്ന് വെച്ചാൽ ഈ കഴിവിന് പരിമിതിയുണ്ട്, അപ്പൊ വീണ്ടും പോകും. അപ്പൊ എന്റെ കഴിവല്ല, അപരിമയമായ ശക്തിയിൽ പ്രവർത്തിക്കുന്ന ഭാവാത്മകമായ ദൈവത്തിന്റെ സ്വരൂപമാണ് അവൻ എന്നെ പ്രവർത്തിക്കുന്നതിനാൽ എന്റെ ബോധമണ്ഡലത്തെ ഉണർത്താൻ കഴിയും, അവൻ എന്നെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിയുന്നവനാണ് എന്നെനിക്ക് ബോധ്യമുണ്ടാകുമ്പോൾ നിശ്ചയമായിട്ടും എന്റെ പരിമിതികളെ മറികടക്കാൻ എനിക്ക് കഴിയും. മൂന്നാമത് നമ്മുടെ അസ്വസ്ഥത പഠിച്ച് പരീക്ഷയുടെ തലേന്ന് നമുക്കുണ്ടാകുന്ന അനുഭവം എന്താ? ഒന്നും പഠിച്ചില്ലെന്ന് തോന്നല, പഠിച്ച് പഠിച്ച് അറിവില്ലെന്ന കാര്യം തിരിച്ചറിയും. ഇതൊരു യാഥാർത്ഥ്യമാണ്. പഠിക്കുന്തോറും നാം അറിയുന്നത് നമുക്ക് അറിവില്ലെന്നാണ്. പഠിക്കാതിരിക്കുന്നയാൾക്ക് ഒരു കുറവും തോന്നില്ല, പക്ഷെ പഠിക്കുന്നയാൾക്ക് കുളിക്കുന്നയാൾക്ക് ചൊറിച്ചിലെന്ന പോലെയാണ്. അയാൾ എത്രത്തോളം കുളിക്കുന്നു അത്രത്തോളം ശരീരത്തിൽ ചൊറിച്ചിലുണ്ടാവും. അതേപോലെ പഠിക്കുന്നയാൾക്ക് പഠിക്കുന്തോറും അറിയാൻ പറ്റുന്നത് എനിക്കറിയില്ല എനിക്കറിയില്ല എനിക്കറിയില്ല. അറിവിൻ്റെ പാരാവാരത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരാളായിട്ട് ഒരു ബിന്ദുവായിട്ട് സ്വയം തോന്നും. അവിടെ ഇയാൾ ഭയത്തിലേക്ക് പോകാം. അവിടെ ഭയം മാറിയിട്ട് വിശ്വസ്തതാപൂർവ്വം ദൈവത്തിൻ്റെ കരങ്ങളിൽ സ്വയം ഏൽപ്പിച്ച് അയാൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും. അല്ലാതെ പരീക്ഷ എഴുതിയതിന് ശേഷം ഈ പേപ്പർ നോക്കുന്ന ടീച്ചർക്ക് കയ്യബദ്ധം പറ്റണമെന്നോ അല്ലെങ്കിൽ പേപ്പർ കാണാതെ പോകണമെന്നോ അല്ലെങ്കിൽ ഈ പേപ്പറിൽ എനിക്ക് അർഹതയില്ലാത്ത മാർക്കിട്ട് കിട്ടണമെന്നോ ഞാനങ്ങനെ ജയിക്കണമെന്നോ ഞാൻ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഞാൻ യഥാർത്ഥത്തിൽ എന്നെ തന്നെ വഞ്ചിക്കുന്നുണ്ട്, ഒപ്പം തന്നെ സമൂഹത്തെ വഞ്ചിക്കുന്നുണ്ട്, ദൈവത്തിനെതിരായി നാം പ്രവർത്തിക്കുന്നുണ്ട്. എടുത്ത് പ്രാർത്ഥനയായിട്ട് തെറ്റിദ്ധരിക്കുക.
അപ്പൊ അങ്ങനെ പ്രാർത്ഥനയായിട്ട് തെറ്റിദ്ധരിച്ച് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാം. ഇത് അന്ധവിശ്വാസമാണ്, ഇത് മന്ത്രവാദ തുല്യമായ അന്ധവിശ്വാസമാണ്. അതുകൊണ്ടാണ് ഈ എല്ലാ പ്രവൃത്തിയുടെയും പരമകാരുണികനായ ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയും അങ്ങനെ നിത്യതയ്ക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ. ഇപ്പൊ പ്രാർത്ഥിച്ചു, എന്റെ കോൺഫിഡൻസ് എനിക്ക് കിട്ടി, എനിക്ക് എഴുതാൻ പറ്റി, ഞാൻ ജയിച്ചു, അങ്ങനെ ദൈവം എന്നെ സഹായിച്ചത് കൊണ്ട് എന്നെനിക്ക് തോന്നുമ്പോൾ അവരന് വേണ്ടി കൂടിയാണ് ദൈവം എനിക്ക് ജയം തന്നതെന്ന ബോധ്യമുണ്ടാകുകയും എന്റെ അറിവ് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി വിനിയോഗിക്കാൻ എനിക്ക് ശേഷി ഉണ്ടാകുകയും ചെയ്യുന്നുവെങ്കിൽ നിത്യതയ്ക്ക് ഉപകാരപ്പെടുന്നതായിട്ട് മാറും. അവിടെയാണ് പ്രാർത്ഥന ഗുണം ചെയ്യുക. ഇതെന്റെ കഴിവല്ലെന്നും എന്റെ ഒടേ തമ്പുരാൻ എനിക്ക് നൽകുന്ന കൃപയാണെന്നും ആ കൃപ എനിക്ക് നൽകപ്പെട്ടത് എനിക്ക് വേണ്ടിയല്ലെന്നും അവരനോട് നീതി പുലർത്തി ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിത്യതയ്ക്ക് ഇത് ഉപകാരപ്പെടുകയെന്ന് ഞാൻ തിരിച്ചറിയുന്നുവെങ്കിലാണ് പ്രാർത്ഥന ഗുണപ്പെടുക. അതല്ലെങ്കിൽ പ്രാർത്ഥന അപകടകരമായിട്ട് മാറും. സ്വന്തം കാര്യസാധ്യത്തിന് ഇങ്ങനെ പ്രാർത്ഥിച്ച കാര്യം നേടാൻ പറ്റുമെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നതിനേക്കാൾ അപകടകരമായി എന്തുണ്ട് നമ്മുടെ ചുറ്റുപാടിലെന്ന് ചിന്തിക്കണം. ദൈവത്തെ അവഹേളിക്കുകയാണ്. അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ, ഈ പറഞ്ഞ ഒരു ട്രോളിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ ദൈവത്തെ അവഹേളിക്കാൻ മാത്രമായിട്ട് കാരണമായിട്ട് മാറുക. പഠിക്കാതെ ജയിക്കാൻ പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മോഷ്ടാവ് മോഷ്ടിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന പോലെയാണ്, എന്നെ പിടിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന പോലെയാണ്. തെറ്റ് 140 കിലോമീറ്റർ സ്പീഡിൽ ഹൈവേയിലൂടെ വണ്ടി ഓടിക്കുന്നു, 70 ലിമിറ്റ്, 140 ഓടിക്കുന്നു, എന്നിട്ട് കർത്താവ് കൂടെയുള്ളതിലാണ് എനിക്കൊരു അപകടവും പറ്റിയില്ല എന്ന് പറയുന്നയാൾ യഥാർത്ഥത്തിൽ ദൈവത്തെ വെല്ലുവിളിക്കുകയാണ്, മനുഷ്യനെ വെല്ലുവിളിക്കുകയാണ്, അവനവനോട് അന്ധത പുലർത്തുകയാണ്. തിരിച്ചറിയേണ്ടതുണ്ട്, പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവേഷ്ടത്തിലേക്ക് എത്തിച്ചേരാനുള്ള അവസരം. ദൈവേഷ്ടത്തിലേക്ക് എത്തിച്ചേരാനാണ്. എന്റെ കുറവും പരിമിതിയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിന്റെ അപരിമയമായ സ്നേഹത്തിന്റെ ഭാഗമായി മാറാനുള്ള ഏറ്റവും പ്രായോഗികമായ പദ്ധതിയാണ് പ്രാർത്ഥന. പ്രാർത്ഥനയെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ, മന്ത്രവാദം സഹജമാക്കി മാറ്റുമ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നീതി നിഷേധമാണ്, വഞ്ചനയാണ് എന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ അബദ്ധങ്ങളിൽ പെടാതെ കാര്യസാധ്യത്തിന് വേണ്ടി അത്ഭുതം ചെയ്യുന്ന മാജിക് എന്ന ദൈവത്തെ അന്വേഷിക്കാതെ നിന്റെ അകത്ത് വസിക്കുന്ന നിന്റെ ജീവന്റെ ജീവനായ, നിന്റെ പ്രാണന്റെ പ്രാണനായ, സ്നേഹം ഒഴുകാൻ പ്രേരിപ്പിക്കുന്ന, വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും, സ്നേഹത്തിന്റെ നിർധാര ഹൃദയത്തിൽ നിന്ന് ഒഴുകാൻ ഇടയാകും വിധം അവരനെ സ്നേഹിക്കാനും ക്ഷമിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരാനുമുള്ള പ്രേരക ശക്തിയായ ദൈവത്തെ അനുഭവിക്കുന്ന ഒരു വേളയാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ ജീവിതം വിജയകരമാകും. ജീവിത വിജയം ഭൗതിക നേട്ടത്തിലല്ല, ജീവിത വിജയം കൊടുത്തു തീർക്കല്ല. കൊടുത്തു തീർക്കുന്നത് മാത്രമേ ആത്മീയമായിട്ടുള്ളൂ. നേടുന്നതൊക്കെ ഭൗതികമാണ്, കൊടുക്കുന്നതൊക്കെ ആത്മീയം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് വളരേണ്ടതുണ്ട്. ആധുനിക സമൂഹമെന്ന്, സത്യവിശ്വാസത്തിന്റെ കേന്ദ്രമെന്നൊക്കെ സ്വയം അഭിമാനിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിന് മുമ്പിൽ പ്രകാശിപ്പിക്കാനുള്ളത് സകലർക്കും വേണ്ടിയായിത്തീരുന്ന ത്യാഗത്തിൻ്റെയും സ്നേഹസമർപ്പണത്തിൻ്റെയും ഒരാത്മഭാവമാണ്. അവിടെയാണ് ക്രിസ്തു വിളിക്കപ്പെടുന്നതും ക്രിസ്തു മഹത്വപ്പെടുന്നതും. ആമേൻ.